ഫ്രണ്ട്സ് നമ്മളെ ചിക്കൻ മന്തി ഉണ്ടാക്കാൻ പോകുന്നു. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ചിക്കൻ മന്തി. നമുക്ക് ചിക്കൻ മന്തി കഴിക്കാൻ തോന്നി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കടലിലേക്ക് ഓടി പോകാൻ പറ്റില്ല. വീട്ടിൽ തന്നെ വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാം. ഈ സംഭവം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്ര എളുപ്പമായിരുന്നു ചിക്കൻ മന്തി ഉണ്ടാക്കാനായിട്ട്. നമുക്ക് ഉണ്ടാക്കിയാലോ. വായോ 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 ചിക്കൻ മന്തി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്തേക്കുന്നത് ഗോൾഡൻ സെല്ലട എക്സ്ട്രാ ലോങ് ബസ്മതി റൈസ് കേട്ടോ. അപ്പൊ നമ്മള് രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. ഇവിടെ നമ്മൾ 4 ഗ്ലാസ് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഏകദേശം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കഴുകി വാരി വൃത്തിയാക്കി വെച്ചേക്കണ ഈ റൈസ് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്ക. നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അങ്ങോട്ട് ഇപ്പൊ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പിട്ടേ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഏകദേശം പകുതി വേവാണെങ്കിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഈ റൈസ് നമ്മുടെ ഏകദേശം പകുതി വേവായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് റൈസിന് ഊറ്റി വെക്കാം കേട്ടോ. ചിക്കൻ മന്തിരെ മസാല ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ 2 മാഗി ക്യൂബ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ മാഗി ക്യൂബ്സ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്തേക്കുന്നത് 10 കറിയാമ്പൂ, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, പിന്നെ 10 ഏലക്കായ, പിന്നെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ 4 കഷ്ണം അട്ട കേട്ടോ, കറുകപ്പട്ട എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, നമുക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ റെഡ് കളറും കൂടി ആഡ് ചെയ്യാം കേട്ടോ. പക്ഷെ നമ്മൾ ഇതിനകത്ത് റെഡ് കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ നമുക്കില്ലേ ഈ മസാലകളൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തേക്കണത് 1/2 കിലോ അരിക്ക് 750 ഗ്രാം ചിക്കൻ ആട്ടോ. നമ്മൾ ഇത്രയും വലിയ പീസാക്കിയിട്ടാണ് എടുത്തേക്കണേ. ഇങ്ങനെ തന്നെ എടുക്കണതാണ് നല്ലത്. ഇതിൽ നന്നായിട്ട് ആ മസാലകൾ അങ്ങോട്ട് തേച്ചങ്ങോട്ട് പിടിപ്പിക്കാം. നമുക്ക് നമ്മൾ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് തിരുമ്മി ഇത് യോജിപ്പിക്കണം. ഈ ഒരു തുള്ളി വെള്ളം നമ്മൾ ചേർക്കണം കേട്ടോ. ഈ ആവശ്യത്തിനുള്ള വെള്ളം ഈ ചിക്കനിൽ തന്നെ ഉണ്ടാവും. ഇതിലേക്ക് നമ്മളെ 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ ഓയില് നമുക്ക് ശരിക്കും നിന്നൊന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. നമ്മൾ ഇതിനകത്ത് വെള്ളം ചേർക്കണില്ല, ഓയില് മാത്രമേ ചേർക്കുന്നുള്ളൂ. ആവശ്യമുള്ള വെള്ളം ഇതിനകത്ത് തന്നെ ഉണ്ടായിക്കോളൂ. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കേണ്ട. ഇതിങ്ങനെ കറക്റ്റായിട്ട് ഇട്ട് ആ ചിക്കൻ മുഴുവൻ അങ്ങോട്ട് മൂടി കൊടുക്കണം. ഇതിൻ്റെ മേലേക്ക് നമ്മൾ കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 2 ടേബിൾ സ്പൂണിൽ വെള്ളം ഒഴിച്ച് കലക്കിയത് നമ്മൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുക്കുക, ഒത്തിരി ഒഴിക്കണ്ട. ഇതാട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ്. നമ്മളൊരു ചാർക്കോള് ബേൺ ചെയ്തിട്ടേ ഇത് ഇതിൻ്റെ മേലേക്ക് വെക്കുകയാണ്. ഇത് മേലേക്ക് വെച്ചിട്ട് ഒത്തിരി പ്രസ് ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെ വെച്ചിട്ട് അതിന് മേലിലേക്ക് 2 ഡ്രോപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കേട്ടോ. അപ്പോൾ ഒരു ചെറുതായിട്ടൊരു പുകയും കാര്യങ്ങളൊക്കെ വരും. പുകയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അത് നമ്മളിങ്ങനെ അടച്ച് വെക്കുകയാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഒരു വിസിൽ കേൾക്കണമെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫുൾ എയറൊക്കെ പോകുന്നുണ്ട്. നമുക്ക് തുറന്നു നോക്കിയാലോ. ഒരു മലബാറി ടച്ച് ഉണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടാ. നമ്മുടെ മന്തി, ചിക്കൻ മന്തി. ചിക്കനൊക്കെ അങ്ങോട്ട് സൂപ്പർ ആയിട്ടുണ്ട്. 3 തോരോലോ അമ്മ ടേസ്റ്റ് നോക്കാം. പക്ഷെ ആദ്യ കുട്ടിക്ക് ഈ പ്രാവശ്യം ഫസ്റ്റ് കൊടുക്കുന്നത് ടക്കുന്ന ചോദിച്ചതാണ്. എങ്ങനെയുള്ളൂ ഞാൻ? സൂപ്പർ ആണല്ലേ. ഉണ്ടാക്കിയ ആളൊന്ന് കഴിച്ചു നോക്കൂ. ഞങ്ങളുടെ അടുത്ത് മാനാലിക്ക് പോയിട്ട് ഞങ്ങള് ചിക്കൻ മന്തി മേടിക്കാറ്. പിന്നെ അവൾ അടിപൊളിയാണ് എന്തായാലും. പക്ഷെ ഇത് പുളിയാണ് അപ്പൊ എന്ന് പറയല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നീ കുടിക്ക് ഇഷ്ടായില്ലേ ചിക്കൻ മന്തി? യമ്മിയാണ്.
ചിക്കൻ മന്തി ഉണ്ടാക്കാനായിട്ട് ഇത്ര എളുപ്പമുണ്ടോ? അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഞങ്ങളുടെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. ബൈ ബൈ. ബൈ ബൈ.